You didn't feel guilty? I did what I had to. ഇന്നലെ ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുള്ള ഹിന്ദി റൊമാൻറ്റിക് ഡ്രാമ ചിത്രം ഗഹ്രായാം എന്ന ചിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ ദിസ് ഇസ് രാഗേഷ് ആൻഡ് യു ആർ വാച്ചിങ് മാങ്ങ സിനിമ. ഭക്ഷ്യ ക്ലിനിക് കൊച്ചുകൊടുങ്ങല്ലൂർ ടെമ്പിൾ റോഡ് നിയർ മധുമൂല് ജംഗ്ഷൻ ചങ്ങനാശ്ശേരി. മൊബൈൽ 9846017633 8138869397. റിലീസ് ആയപ്പോൾ മുതൽ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് കിട്ടിയ ഒരു ചിത്രമാണിത്. ഇൻഫിഡലിറ്റി അല്ലെങ്കിൽ വിശ്വാസവഞ്ചനയെ ഗ്ലോറിഫൈ ചെയ്യുന്ന ചിത്രമാണ്. 2 മണിക്കൂറുള്ള സിനിമയിൽ 1 മണിക്കൂർ സെക്സ് രംഗങ്ങളാണ് എന്ന പേരിലൊക്കെ വിവാദമായ ഒരു ചിത്രം. എന്നാൽ എനിക്ക് സിനിമ കണ്ടപ്പോൾ അങ്ങനെയൊന്നും പേഴ്സണലായിട്ട് തോന്നിയില്ല. ഈ സിനിമ എനിക്ക് വളരെ എന്റർടൈനിംഗ് ആയിട്ടാണ് തോന്നിയത്. ഗഹ്രായാം എന്ന് പറഞ്ഞാൽ ആഴങ്ങൾ എന്നാണ് അർത്ഥം. ബന്ധങ്ങളും ബന്ധനങ്ങളും അവയുടെ ആഴവുമൊക്കെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് ശകുൻ ബത്ര സംവിധാനം ചെയ്ത ഗഹ്രായാം ഒരുക്കിയിരിക്കുന്നത്. വിശ്വാസം, വിശ്വാസവഞ്ചന, ബന്ധങ്ങൾ, സെക്സ്, ഇതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായും അതിൻ്റെ പേരിൽ ഈ സിനിമയെക്കുറിച്ചുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഇനിയും ഉണ്ടായേക്കാം. നല്ല കാര്യം നടക്കട്ടെ. ഇനി ചിത്രത്തിൻ്റെ പ്ലോട്ടിനെ കുറിച്ച് പറഞ്ഞാൽ, ദീപിക പദുക്കോൺ അവതരിപ്പിക്കുന്ന അലീഷ എന്ന കഥാപാത്രം ഒരു യോഗ ഇൻസ്ട്രക്ടറാണ്. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവർ ഒരുമിച്ച് താമസിക്കുന്നു. ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങൾ അവർക്കിടയിലുണ്ട്. ദീപിക ഒരു യോഗയുടെ ഒരു ആപ്പ് റെഡിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ഇൻവെസ്റ്ററെ കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവളുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിലും ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതും എങ്ങും എത്തിയിട്ടുമില്ല. ഇതിനിടയിലാണ് ദീപികയുടെ കസിനായിട്ടുള്ള ടിയയും അവളുടെ പ്രതിശ്രുത വരനായിട്ടുള്ള സിയാനും രംഗപ്രവേശം ചെയ്യുന്നത്. അവർ കുറച്ച് സമ്പന്ന ടീമാണ്. ടിയയുടെ കാമുകൻ സിയാനും ദീപികയും തമ്മിലുണ്ടാകുന്ന ഒരു അഫെയറും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളുമാണ് ഈ സിനിമ പിന്നീട് സംസാരിക്കുന്നത്. ദീപികയുടെ പാസ്റ്റും അവളുടെ പ്രശ്നങ്ങളുമൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഷീ ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്. മാത്രമല്ല എല്ലാ താരങ്ങളും നന്നായിട്ട് തന്നെ ചിത്രത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അല്പം മെലോ ഡ്രാമയൊക്കെ ഉണ്ട്, ചെറിയൊരു ട്വിസ്റ്റുമുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു എൻജോയബിൾ, ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. കൂടുതൽ സിനിമാ സംബന്ധമായ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് രാഗേഷ് സൈനിങ് ഓഫ് മാങ്ങ.